നമ്മൾ സാധാരണ കാട്ടിൽ കാണുന്ന ചാര നിറത്തിലുള്ള കാട്ടുകോഴി ഗാലസ് സൊനറാറ്റി ഇത് ഇതിനെ ഒരു ആകൃതിയും കാര്യങ്ങളൊക്കെ കാട്ടിൽ പോയിട്ടുള്ളവർക്ക് കാണാൻ പറ്റും ഒരു എയറോഡൈനാമിക് ഷേപ്പ് ഒക്കെ ഉണ്ട് പൂവിനിടയാണ് ദീർഘദൂരം അല്ലെങ്കിൽ കുറച്ചേറെ ദൂരം അതിന് പറക്കാൻ സാധിക്കും അതുപോലെ തന്നെ കാട്ടിൽ കാണുന്ന മറ്റൊരാളാണ് ചുവന്ന നിറത്തിലുള്ള കോഴി അഥവാ ഗാലസ് ഗാലസ് അതിൻ്റെയും പൂവിനിടയുടെയും ചിത്രങ്ങളാണ് നമ്മൾ ഈ കാണുന്നത് മനുഷ്യപരിണാമത്തിൽ ഏതാണ്ട് 8000 വർഷങ്ങൾക്ക് മുൻപാണ് ഈ രണ്ട് ഇനത്തിലുള്ള കോഴികളെയും കൂടി വർഗസങ്കലനം നടത്തി പുതിയ ഒരു ഇനത്തിനെ മനുഷ്യനുണ്ടാക്കുന്നത് ആ ഒരു ഇനം എന്ന് പറയുന്നത് ഒരുപക്ഷേ കൃത്രിമമായി ഉണ്ടായതോ അല്ലെങ്കിൽ ആകസ്മികമായി ഉണ്ടായതോ ആവാം എന്നിരുന്നാലും അതിൻ്റെ ഉദ്ദേശ്യം മുട്ടക്കോഴി എന്നുള്ളതായിരുന്നില്ല മറിച്ച് അവ ഒരു കോഴികളായിരുന്നു അവിടെ നിന്നും നമ്മൾ ഇന്നീ കാണുന്ന ഒരു വർഷത്തിൽ 200-250 ഒക്കെ മുട്ടയിടുന്ന ദേശീയ കോഴികളുൾപ്പെടെ ഒരുപാട് നിരവധി അനവധിയായിട്ടുള്ള നിരവധി ഇനങ്ങൾ ആയിട്ടുള്ള കോഴികൾ ഉണ്ടായി പലരും വാദിക്കുന്നത് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ നിന്നാണ് കോഴികൾ മറ്റ് സ്ഥലങ്ങളിലേക്ക് പോയി എന്നത് അതിന് ഒരു തെളിവ് കാര്യങ്ങൾ പറയാൻ പറ്റില്ല പക്ഷേ പലരുടെയും വാദഗതി അങ്ങനെയാണ് എനിവേ ഈ ഒരു കോഴിയുടെ ചരിത്രത്തിലേക്ക് നമുക്കൊന്ന് പോകാം അവിടെ നിന്നും നമ്മൾ ഇന്ന് കാണുന്ന ബ്രോയിലർ കോഴികളിലേക്കുള്ള ഒരു മാറ്റം അതിലേക്ക് നമുക്കൊന്ന് പോകാം ഇന്നത്തെ ബ്രോയിലർ കോഴിയുടെ ചരിത്രം എന്ന് പറയുന്നത് ഒരു അമേരിക്കൻ വനിതയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു അവരുടെ പേര് മിസ്സസ് വിൽമ സ്റ്റീൽ 1923 അമേരിക്കയിലെ ഡെലാവറിൽ അവർ ഈ സങ്കരയിനം കോഴികളെ ഇറച്ചിക്കോഴികളെ വളർത്താൻ ആരംഭിച്ചത് ഏതാനും വർഷങ്ങൾക്കുള്ളിൽ ഏതാണ്ട് 1930 ആയപ്പോഴത്തേക്കും പിടിച്ചാൽ കിട്ടാത്ത അവസ്ഥയിലേക്ക് ഇറച്ചിക്കോഴി വ്യാപാരം വളരുകയുണ്ടായി എന്താണ് അവിടെ സംഭവിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ അവിടെ എന്താണ് ഈ ഇറച്ചിക്കോഴി എന്ന് പറയുന്നത് എങ്ങനെയാണ് ഉണ്ടായത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്ലിമത്ത് റോക്ക് എന്ന് പറയുന്ന ഈ ഒരു ഇനവും വൈറ്റ് കോർണിഷ് എന്ന് പറയുന്ന ഈ മറ്റൊരു ഇനവും കൂടി വർഗസങ്കലനം ക്രോസ് ബ്രീഡിംഗ് നടത്തിയപ്പോൾ ഉണ്ടായവയാണ് നമ്മൾ നീ കാണുന്ന ബ്രോയിലർ അപ്പോൾ അങ്ങനെയുണ്ടായ തലമുറകൾ സാധാരണ സ്കൂളിൽ നമ്മൾ പഠിക്കുന്ന F1, F2, F3 എന്നൊക്കെ പറയുന്ന തലമുറകൾ ആ തലമുറകളെ വീണ്ടും പൂർവ്വപിതാക്കന്മാരുടെ ബാക്ക് ക്രോസിങ് തിരികെ വീണ്ടും വർഗസങ്കലനം നടത്തുക അങ്ങനെ ഉണ്ടായി അവസാനം വന്ന കോഴിയാണ് നമ്മൾ ഇന്നീ കാണുന്ന ബ്രോയിലർ ചിക്കൻ ഗാലസ് ഡൊമസ്റ്റിക് ഇവയുടെ പ്രത്യേകത അല്ലെങ്കിൽ ഇതിൻ്റെ ജനിതക ഗുണം എന്താണെന്ന് വെച്ചാൽ നാം കൊടുക്കുന്ന ഭക്ഷണം അതിനെ മാംസ്യമാക്കി പ്രോട്ടീനാക്കി മാറ്റാനുള്ള ഒരു ജനിതക ഗുണം ഈ കോഴികൾക്ക് ഉണ്ട് അവയുടെ തൂവലുകൾ വൈറ്റ് കോർണിഷിൻ്റെ പ്രകടമായിട്ടുള്ളൊരു ജനിതക സ്വഭാവമാണ് ആ വെള്ളത്തൂവലുകൾ എന്ന് പറയുന്നത് വെള്ളത്തൂവലുകളും ഒപ്പം മഞ്ഞ നിറത്തിലുള്ള തൊലിയും കൂടി ചേർന്നിട്ടുള്ള ബ്രോയിലർ കോഴികളുടെ ആരംഭം എന്ന് പറയുന്നത് 1923 വിൽമർ സ്റ്റീലിൻ്റെ ആ ഒരു കാലഘട്ടം തൊട്ട് തുടങ്ങുന്നു ഇനി ഇത്തരം കോഴികളെ സംബന്ധിച്ച് ഇത്തരം കോഴികൾക്കെതിരായിട്ട് ഒരുപാട് രീതിയിലുള്ള ആക്ഷേപങ്ങളും ഒരുപാട് വാട്സപ്പ് വിജ്ഞാനങ്ങളൊക്കെ പ്രചരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് അപ്പോൾ ഇതിലേക്ക് നമുക്കൊന്ന് പോകാം സാധാരണഗതിയിൽ ഇത്തരം കോഴികളിൽ ബ്രോയിലർ കോഴികളിൽ കൃത്രിമ ബീജസങ്കലനം അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ ഇൻസെമിനേഷൻ നടത്തിയിട്ടാണ് മുട്ടകൾ ഉണ്ടാക്കുന്നത് കാരണം ഈ ബ്രോയിലർ കോഴികളുടെ പൂവനുകൾ അവയുടെ ഭൂഗുരുത്വ കേന്ദ്രം അഥവാ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി എന്ന് പറയുന്നത് കുറച്ചുകൂടെ മുന്നോട്ടാണ് നാടൻ കോഴികളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് കുറച്ചുകൂടെ മുന്നോട്ടാണ് മാത്രമല്ല അവയുടെ മാറിടം അല്ലെങ്കിൽ ബ്രോഡ് ചെസ്റ്റഡ് വികസിച്ച മുൻഭാഗം എന്ന് പറയുന്നതും ഒപ്പം ഈ ഭൂഗുരുത്വ കേന്ദ്രം മുന്നോട്ടായതുമൂലം പൂവൻ കോഴികൾക്ക് പലപ്പോഴും പിട കൊടുക്കുമ്പോഴത്തേക്ക് അത് സാധിക്കാതെ വരുന്നു അല്ലെങ്കിൽ ബീജം ഒരുപാട് നഷ്ടപ്പെടുന്നു ഇത് പരിഹരിക്കുവാൻ വേണ്ടിയിട്ട് എന്താണ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ നമ്മൾ ഈ കോഴി വളർത്തൽ ഫാമുകളിലോ അല്ലെങ്കിൽ അതുപോലെയുള്ള ഫാക്ടറികളിലോ ചെന്ന് കഴിഞ്ഞാൽ പൂവൻ കോഴി എന്ന് പറയുന്നതിൻ്റെ അബ്ഡമിനൽ മസാജ് വയറുഭാഗം അല്ലെങ്കിൽ അതിൻ്റെ പുറകു ഭാഗം ഇങ്ങനെ തടവി തടവി അതിനെ സ്ഖലിപ്പിക്കുന്നു അതിന് പിടക്കോഴിയുമായി എന്താ പറയുക ഒരു ഇണ ചേരാനുള്ള അവസരമില്ല
അങ്ങനെ സ്ഖലിപ്പിച്ചെടുക്കുന്ന ബീജരസം ഇതുപോലെ തോക്കുപോലെയുള്ള ഒരു ഉപകരണം ഉപയോഗിച്ച് മൂന്നോ നാലോ കോഴികളിൽ കുത്തിവെക്കുന്നു. അപ്പോൾ ഈ ഇതുപോലെയുള്ള അല്ലെങ്കിൽ ഈ ഒരു ഗണ്ണ് പോലെയുള്ള ഈ ഒരു ഉപകരണം കണ്ടു കഴിഞ്ഞാൽ നമ്മളുടെ വാട്സപ്പ് ശാസ്ത്രജ്ഞന്മാർ അതിനെ വേറെ എന്തെങ്കിലുമൊക്കെ ആക്കി മാറ്റും. അപ്പോൾ ഈ ഇത്തരം പടങ്ങൾ കണ്ടിട്ട് നമ്മൾ ഞെട്ടേണ്ട കാര്യമില്ല. ഇങ്ങനെയാണ് അതിലെ ആർട്ടിഫിഷ്യൽ ഇൻസെമിനേഷൻ അഥവാ കൃത്രിമ ബീജ സങ്കലനം നടത്തുന്നത്. ഇനി അങ്ങനെ ഉണ്ടാകുന്ന മുട്ടകൾ, ആ മുട്ടകളെ നമുക്കിനി വിരിയിച്ചേ മതിയാകും. അപ്പോൾ അതിനെന്താണ് ചെയ്യേണ്ടത് വെച്ചാൽ മുട്ടകൾ ആദ്യം അണുവിമുക്തമാക്കണം. അതിനുശേഷം ഇൻക്യുബേറ്ററിൽ മുട്ട വിരിയിക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഇൻക്യുബേറ്ററിലേക്ക് മാറ്റണം. ഒരു സാധാരണ കോഴി അടയിരിക്കുമ്പോഴുണ്ടാകുന്ന അതേ താപനില, അതേ ആർദ്രത, ഹ്യൂമിഡിറ്റി ഇതെല്ലാം വളരെ കൃത്രിമമായിട്ട് ഇൻക്യുബേറ്ററിൽ സൃഷ്ടിക്കുകയാണ്. ഒരുപാട് മുട്ടകൾ ഒരേ സമയം നമുക്ക് വിരിയിക്കാൻ സാധിക്കുന്നു. പക്ഷേ ഈ ആർദ്രതയ്ക്കുള്ളിൽ രോഗാണുക്കൾ പെരുകും എന്നതുകൊണ്ട് മുട്ടകൾ അങ്ങേയറ്റം അണുവിമുക്തമായിരിക്കണം. ഇനി അങ്ങനെയുള്ള മുട്ടകൾ വിരിഞ്ഞ് കുഞ്ഞുങ്ങൾ പുറത്തു വരുമ്പോൾ ആരോഗ്യമുള്ള കുഞ്ഞുങ്ങളെ മാത്രമേ എടുക്കാറുള്ളൂ. കാലുകൾക്ക് പൂർണ്ണ വളർച്ച എത്താത്തതോ അംഗവൈകല്യം സംഭവിച്ചതോ ഒക്കെ ആയിട്ടുള്ള കുഞ്ഞുങ്ങളെ ഉപേക്ഷിക്കും. പലപ്പോഴും ആ നിഷ്കരണം ഉപേക്ഷിക്കുന്നത് ഇത്തിരി പലർക്കും ബുദ്ധിമുട്ടുണ്ടാക്കുന്നൊരു കാഴ്ചയാണ്. ജീവനോടെ തന്നെ അതിനെ ക്രഷ് ചെയ്യുക അല്ലെങ്കിൽ പന്നികൾക്ക് ഇട്ടുകൊടുക്കുക, അങ്ങനെയൊക്കെയാണ് അവിടെ ആരോഗ്യമുള്ള കോഴികൾ കോഴിക്കുഞ്ഞുങ്ങളെ മാത്രം അവയെടുക്കുന്നു. എടുത്തു കഴിഞ്ഞാൽ ഈ പലപ്പോഴും നമ്മുടെ ആൾക്കാർക്ക് ഈ നീഡിലും സിറിഞ്ചും കണ്ടു കഴിഞ്ഞാൽ ഒറ്റ ചിന്തയുള്ളൂ, ഹോർമോണാണ്, അത് മാത്രമാണ് നമ്മുടെ തലച്ചോറിലേക്ക് ഓടി വരിക. ഈ ഒരു ചെറിയ കാലയളവിനുള്ളിൽ രോഗപ്രതിരോധ ശേഷി ആർജിക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള ഒന്നല്ല. ആയതിനാൽ ഈ ഒരു കാലഘട്ടത്തിൽ കൊടുക്കേണ്ട എല്ലാവിധ വാക്സിനുകളും കോഴിക്കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാറുണ്ട്. ഈ വാക്സിൻ എന്ന് പറയുന്നത് കുത്തിവയ്പ്പായിട്ടാണ് കൊടുക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ സൂചി കണ്ടിട്ട് നമ്മൾ വേറൊന്നും ധരിച്ചിരിക്കേണ്ട കാര്യമില്ല, വാക്സിനേഷനുകൾ കൊടുക്കുന്നു.